ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത സ്വരൂപങ്ങളായ സജ്ജനങ്ങളെ ഏവരെയും ശിരസ നമിക്കുന്നു. എല്ലാവരെയും ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബന്ധുക്കളെ, ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാനുള്ളത് രണ്ട് ശ്ലോകങ്ങൾ ഒന്നിച്ച് ചേർത്താണ്. ദശമസ്കന്ധം അഞ്ചാം അധ്യായത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങൾ യുഗ്മക സ്വഭാവമുള്ളതുകൊണ്ട് അത് ഒന്നിച്ചന്വയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ശ്ലോകങ്ങൾ പരിശോധിക്കാം. ഇനി ശ്ലോകങ്ങൾ ശ്രദ്ധിക്കൂ. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതമന്ദിഭ്യോ യന്യേ വിദ്യോപജീവിന തേസ്തേ കാമേരദീനാത്മാ യഥോചിതമപൂജയ വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. ആവർത്തിക്കാം. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതമന്ദിഭ്യോ യന്യേ വിദ്യോപജീവിന തൈസ്തേ കാമേരദീനാത്മാ യഥോചിതമപൂജ്യ വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. തുടർന്ന് അന്വയക്രമം ശ്രദ്ധിക്കും. മഹാമനാ അധീനാത്മാ നന്ദ വിഷ്ണോ ആരാധനാർത്ഥായ സ്വപുത്രസ്യ ഉദയായ ച. സൂത മാഗധ വന്ദിഭ്യ വാസോലങ്കാരഗോധനം വിദ്യോപജീവിന യേ തേഭ്യ തൈഹി തൈഹി കാമൈഹി യഥോചിതം അപൂജയത. ഇനി നമുക്ക് അർത്ഥം നോക്കാം. മഹാമന ഉദാരമനസ്കനും അധീനാത്മാ മനസ്സന്തോഷം കലർന്നവനുമായ നന്ദ നന്ദഗോപൻ വിഷ്ണോഹോ മഹാവിഷ്ണുവിൻ്റെ ആരാധനാർത്ഥായ പ്രസാദത്തിന് വേണ്ടിയും സ്വപുത്രസ്യ സ്വന്തം പുത്രൻ്റെ ഉദയായ ച അഭ്യുദയത്തിന് വേണ്ടിയും സൂത മാഗധ വന്ദിഭ്യ സൂതന്മാര് മാഗധന്മാര് വന്ദികള് അങ്ങനെയുള്ളവർക്കൊക്കെ വാസോലങ്കാരഗോധനം വസ്ത്രം ആഭരണം പശുക്കള് ഇവയൊക്കെ കൊടുത്ത് വിദ്യോപജീവിന കലാശാസ്ത്രവിദ്യകൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഏ തേഭ്യ ആളുകൾ ആരെല്ലാമുണ്ടോ അവർക്കൊക്കെയും തേഹി തേഹി കാമേഹി അതാതാളുകളുടെ ആഗ്രഹത്തിനൊത്ത വസ്തുക്കളെ യഥോചിതം യോഗ്യതാനുസാരം അപൂജയത സൽക്കാരം ചെയ്തു. അമ്പാടിയിൽ ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട് എന്നറിഞ്ഞ് അവിടെ എത്തിയ ഗോപന്മാരും ഗോപസ്ത്രീകളുമൊക്കെ അത്യധികം സന്തുഷ്ടരായിട്ടാണ് കാണപ്പെട്ടത്. നന്ദഗോപരുടെ
സന്തോഷവും പറഞ്ഞറിയിക്കുകയ്യ. ആ സന്തോഷ ആധിക്യത്താൽ നന്ദഗോപരൻ അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. ഉദാരചിത്തനായ നന്ദഗോപര് വളരെയധികം സന്തോഷത്തോടുകൂടി മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ടും സ്വന്തം പുത്രൻ്റെ അഭ്യുദയത്തിന് വേണ്ടിയും അവിടെ വന്നു ചേർന്നിട്ടുള്ള സ്തുതിപാഠകന്മാർക്ക്, സൂത മാഗധ വന്ദികൾക്ക് എല്ലാവർക്കും തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇതിനൊക്കെ പുറമെ പശുക്കളെയും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അങ്ങനെ ദാന ധർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം അവിടെ വന്നു ചേർന്നിട്ടുള്ള കലാശാസ്ത്ര വിദ്യകൾ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളെയും അവരുടെ ഓരോരുത്തരെയും ഇഷ്ടം നോക്കിയിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകിക്കൊണ്ട് അദ്ദേഹം അവരെ യഥാവിധി അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച വിധത്തിൽ സൽക്കരിച്ചു, പൂജിച്ചു. ഇനി ശ്ലോകം നോക്കൂ. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതവന്തിഭ്യോ എന്നേ വിദ്യോപജീവിന. തൈസ്തൈകാമൈരദീനാത്മാഥോചിതമപൂജയ വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം.